തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. പാട്ടിന് ആരാധനയിൽ വളരെ പ്രാമുഖ്യമുണ്ട്. നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ ചേർന്ന് പാടുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നത് തന്നെ ഒരു ആരാധനയാണെന്ന് പറയാം. ആത്മീയാത്ര ടെലിവിഷനിലൂടെ ഒരുപാട് നല്ല പാട്ടുകൾ പലപ്പോഴായി ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹിതർ കത്തുകളിലൂടെയും ഫോണിലൂടെയും അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നല്ല പാട്ടുകളുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. നിങ്ങളുടെ പാട്ടുകൾ സ്വാഗതം. എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിനായി സകല മഹിമകളും വെടിഞ്ഞ് ഉന്നതനായ ദൈവമേ നീ ഭൂമിയിലേക്ക് കടന്നു വന്നു, അങ്ങ് എന്നിൽ അധിവസിക്കണമേ. നമുക്ക് ഒന്ന് ഓർത്തു നോക്കിയാൽ ദൈവത്തിന് മാത്രമേ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മളത് നഷ്ടമാക്കിയവരാണ്. ദൈവത്തിൻ്റെ സാമീപ്യം നമ്മൾ മറന്ന് ലോകത്തിൻ്റെ മോഹങ്ങളിൽ കൂടെ ഒരുപാട് ഓടിയിട്ടുള്ളവരായിരിക്കാം. നിൻ്റെ കൈകൾ എന്നെ പരിപാലിക്കണമേ, എന്നിലുള്ള അശുദ്ധി മാറ്റണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഈ പ്രശസ്തമായ ഗാനം എഴുതിയിരിക്കുന്നത് ആത്മോപകാരി അച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന ടി കോശിയാണ്. എത്ര അർത്ഥസമ്പുഷ്ടമാണ് ഈ ഗാനം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക വന്ന ഉന്നതനാം തങ്കപ്രാവേ ജീവിതമിന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നിൽ ജീവിപ്പിച്ചിടണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നിൽ
ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. ബേബി ജോൺ കലയന്താനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ സംഗീതം നൽകിയ ഈ ഗാനം കേൾക്കാത്ത മലയാളികളുണ്ടോ എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപാട് പ്രേക്ഷകർ ഈ ഗാനം കേൾക്കണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്. അർത്ഥസമ്പുഷ്ടമായ ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം. Thank you.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സാധു കൊച്ചുഞ്ഞുദേശിയുടെ വളരെ പ്രശസ്തമായ ഒരു ഗാനമാണത്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ പാട്ടിനെ കുറിച്ചല്ല നമ്മൾ പറയാൻ പോകുന്നത്, വളരെ മനോഹരമായ വേറൊരു പാട്ടിനെ കുറിച്ചാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ആരാളേ? യേശുവുള്ളൂ. അത് ഉയർച്ചയായാലും താഴ്ചയായാലും എന്തായാലും സന്തോഷമായാലും സന്താപമായാലും ദൈവത്തിലാണ് ആശ്രയം വയ്ക്കേണ്ടത്. എല്ലാ ദുഃഖങ്ങളും തീർത്ത് നിൻ്റെ മുഖം കണ്ട് ആനന്ദിപ്പാൻ, സ്വർഗരാജ്യത്ത് വന്നു ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന മന്നവനെ മഹോന്നത നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു എന്ന ഗാനം ഒരുപാട് സ്നേഹിതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ഗാനം ഒന്ന് കാണാം.
ക്രിസ്തീയ ഭക്തിഗാന ശാഖയിൽ ഒരുപാട് നല്ല പാട്ടുകൾ നൽകിയിട്ടുള്ള ആളാണ് ശ്രീ വിൽസൺ ചേന്നനാട്ടിൽ. ചെങ്ങന്നൂര് ആണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ അമ്മ അസുഖമായി കിടന്നപ്പോൾ ജോലി റിസൈൻ ചെയ്തിട്ട് അമ്മയെ നോക്കാനായിട്ട് അദ്ദേഹം കടന്നു വന്നു. നമുക്കറിയാം, ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിലും അദ്ദേഹം അത് പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിച്ചു. ദൈവം തരുന്ന ദാനങ്ങൾ, അമ്മയെ ശുശ്രൂഷിക്കാൻ കിട്ടിയത് അത് വലിയൊരു ദാനമായിട്ട് അദ്ദേഹം കണ്ടു. ആ പ്രതിസന്ധിയിൽ അദ്ദേഹം എഴുതിയ പാട്ടാണ് നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഇത് ആത്മീയത്ര ടെലിവിഷനിൽ കൂടെ ഒരുപാട് ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ പാട്ട് എഴുതി പാടിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് നല്ലൊരു സർക്കാർ ജോലി ലഭിക്കുവാനായിട്ട് ഇടയായി. ീശുവേ നീക്കു ചെയ്ത നന്മ.
ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന പഴയതും പുതിയതുമായ ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469260 6942. ഇമെയിൽ feedback@ay.tv.